നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മോദിയോടോണോടോ കളി അയോഗ്യരാക്കിയാലും വേണ്ടില്ല അതിലൂടെ മുതലെടുത്ത് വരുന്ന തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ പറ്റിയ അവസരമെന്ന് കരുതി കോൺഗ്രസ് പ്രതിപക്ഷ കക്ഷികളുമായി ചർച്ചകൾക്ക് മേൽനോട്ട സമിതിക്ക് നീക്കം രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പിൽ വിശാല സഖ്യമില്ലെന്ന് യെച്ചൂരി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി ഒരു വർഷം പോലുമില്ല അതിനിടയ്ക്ക് അയോഗ്യത ഒരു യോഗ്യതയാക്കാനിരിക്കുകയാണ് രാഹുലും കൂട്ടരും പിണറായി മുതൽ സകല പ്രതിപക്ഷ നേതാക്കളും രാഹുലിന് പിന്തുണ അറിയിച്ചു ഇത് മുതലെടുത്ത് വരുന്ന തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ പറ്റിയ അവസരമെന്ന് കരുതി യാണ് കോൺഗ്രസ് രാഹുൽ ഗാന്ധിക്ക് ഐക്യനാട്യം പ്രഖ്യാപിച്ച പ്രതിപക്ഷ കക്ഷികളുമായി പാർലമെന്റിന് പുറത്തേക്കും സഹകരണം വ്യാപിപ്പിക്കാൻ കോൺഗ്രസ് മുൻകൈയെടുക്കും പ്രതിപക്ഷ ഐക്യ നീക്കങ്ങൾക്കും മേൽനോട്ടം വഹിക്കാൻ പാർട്ടി തല സമിതിക്ക് രൂപം നൽകുന്നത് പരിഗണനയിലുണ്ടെന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ പറഞ്ഞു പ്രതിപക്ഷ ഐക്യം ലക്ഷ്യമിട്ട് ആദ്യമായാണ് ഇത്തരം ഒരു സമിതിയെക്കുറിച്ച് പാർട്ടി ആലോചിക്കുന്നത് രാഹുൽ അയോഗ്യനാക്കിയപ്പെട്ടത് തിരിച്ചടിയാണെങ്കിലും അതിന്റെ പേരിൽ മമതാ ബാനർജി അടക്കമുള്ള നേതാക്കൾ അദ്ദേഹത്തിന് പിന്നിൽ അണിനിരുന്നത് രാഷ്ട്രീയ നേട്ടമായി കോൺഗ്രസ് കാണുന്നു രാഹുലിൻ്റെ ഏറ്റവും വലിയ വിമർശകനായിരുന്ന തൃണമൂൽ ആം ആദ്മി പാർട്ടി നേതാക്കളിൽ നിന്നുള്ള പിന്തുണ കോൺഗ്രസ് പ്രതീക്ഷിച്ചിരുന്നില്ല കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്നലെ വിളിച്ച പ്രതിപക്ഷ കക്ഷികളുടെ യോഗത്തിലും തൃണമൂൽ പങ്കെടുത്തു കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കെതിരെ പതിനാല് കക്ഷികൾ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ കോൺഗ്രസിന് വേണ്ടി കെ സി വേണുഗോപാലും തൃണമൂലിനായി ടെറക് ഒബ്രയനുമാണ് ഒപ്പുവെച്ചത് തെരഞ്ഞെടുപ്പിന് മുൻപ് വിശാല പ്രതിപക്ഷ സഖ്യം പ്രായോഗികമല്ലെങ്കിലും പ്രതിപക്ഷ വോട്ടുകൾ ഭിന്നിക്കാതിരിക്കാനുള്ള പരസ്പര ധാരണ ഐക്യത്തിലേക്കുള്ള ആദ്യ ചൂടാകുമെന്നും കോൺഗ്രസ് വിലയിരുത്തുന്നു പ്രതിപക്ഷ കക്ഷികൾക്ക് കരുത്തുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ സീറ്റ് വിഭജനത്തിലടക്കം ഇതിനായി കോൺഗ്രസ് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും അതിനായി കോൺഗ്രസ് തയ്യാറായില്ലെങ്കിൽ നിലവിലെ ഐക്യം അധികനാൾ നീളില്ലെന്ന് പ്രതിപക്ഷ കക്ഷികൾ ചൂണ്ടിക്കാട്ടുന്നു രാഹുലിനെതിരെ കേന്ദ്രം സ്വീകരിച്ചത് അതിരുവിട്ട നടപടിയാണെന്നും വിലയിരുത്തിയുള്ള വിഷയാധിഷ്ഠിത താൽക്കാലിക പിന്തുണയാണ് തൃണമൂൽ ഉൾപ്പെടെയുള്ള കക്ഷികൾ ഇപ്പോൾ നൽകിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഐക്യത്തിലേക്കും ധാരണയിലേക്കും അത് വളർത്തിയെടുക്കുക എളുപ്പമല്ല ഇക്കാര്യങ്ങളിൽ നിരന്തരം ചർച്ച നടത്താൻ കൂടി ലക്ഷ്യമിട്ടാണ് സമിതിക്ക് രൂപം നൽകുന്ന കാര്യം കോൺഗ്രസ് ആലോചിക്കുന്നത് അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയ തലത്തിലുള്ള വിശാല പ്രതിപക്ഷ സഖ്യം സാധ്യമല്ലെന്നും സംസ്ഥാന തലത്തിലുള്ള ധാരണകളാണ് രൂപപ്പെടുകയെന്നും സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പറഞ്ഞു മൂന്നാം മുന്നണിക്കായുള്ള നീക്കങ്ങൾ ഫലം കാണില്ല സംസ്ഥാന തലത്തിലുള്ള രാഷ്ട്രീയ ധാരണകളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലും രണ്ടായിരത്തി നാലിലും മുന്നണി സർക്കാരിന് രൂപം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി നാലിലും അത് തന്നെ സംഭവിക്കും ആന്ധ്രാപ്രദേശിലെ ഉൾപാർട്ടി പോരിൽ ആരോപണ വിധേയനായ ബി വി രാഘവുലു ഇപ്പോഴും പൊളിറ്റ് ബ്യൂറോ അംഗമാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കഴിഞ്ഞ ദിവസം ചേർന്ന പി ബി യോഗം പരിഹരിച്ചു ആന്ധ്രയിലുള്ള ഉൾപാർട്ടി പ്രശ്നങ്ങൾക്കുള്ള പരിഹാര മാർഗങ്ങൾ പി ബി കണ്ടെത്തിയിട്ടുണ്ട് അ ഉടൻ നടപ്പാക്കും വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമോ എന്ന് നോക്കട്ടെ രാഹുൽ ഗാന്ധിക്കെതിരായ സൂറത്ത് കോടതി വിധിയിൽ അപ്പീൽ സാധ്യത നിലനിൽക്കുന്നു കേരളത്തിൽ മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ ബി ജെ പി യു ഡി എഫും വ്യക്തിപരമായി അധിക്ഷേപിക്കുകയാണ് ഇതിന് ജനങ്ങൾ മറുപടി നൽകുമെന്നും യെച്ചൂരി പറഞ്ഞു